ഹലോ പീപ്പിൾ, ദിപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. റിവ്യൂയിലേക്ക് പോകാം. 2009 ജൂൺ 19 ഗാവിൻ ഹുഡ് സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ മൂവിയാണ് എക്സ്മാൻ ഓർഗിൻസ് ഉൾവേരിൻ, അഥവാ X4. കഥ ഞാൻ ഷോർട്ടാക്കിയാണ് പറയുന്നത്, ബാക്കി നിങ്ങൾ ഈ മൂവി കണ്ടു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എക്സ്മാൻ ടീമിലെ ഒരു അഗ്രസീവായ ക്യാരക്ടറാണ് ഉൾവേരിൻ എന്ന കഥാപാത്രം. അദ്ദേഹത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. നമുക്കറിയാം എക്സ്മാൻ ടീമിൽ ഇദ്ദേഹം എങ്ങനെയാണ് കടന്നു വന്നതെന്ന്. പക്ഷെ മിക്കുള്ളവർക്ക് അറിഞ്ഞൂടാത്ത കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പാസ്റ്റാണ്. ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഉൾവേരിൻ എന്ന ട്രാൻസ്ഫർമേഷൻ ചെയ്തത്, ഇയാൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന ഡീറ്റെയിൽസാണ് ഈ സിനിമയിലൂടെ ഡയറക്ടർ നമുക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത്. ഉൾവേരിൻ എന്ന കഥാപാത്രം ഒരു സാധാരണ വീട്ടിലാണ് ജനിക്കുന്നത്. പണ്ടേ മുതൽ അദ്ദേഹത്തിന് അമാനുഷിക ശക്തികളുണ്ടായിരുന്നു. ഒരു തെറ്റിദ്ധാരണ മൂലം തൻ്റെ പിതാവിനെ അദ്ദേഹത്തിന് കൊലപ്പെടുത്തേണ്ടതായി വന്നു. അതിനുശേഷം തൻ്റെ ബ്രദറിനോടൊപ്പം ആ നാട് വിടുകയാണ്. ബ്രദറിനോട് കൂടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ബ്രദർ ഒരു തെറ്റായ വഴിയിൽ കൂടിയാണ് പോകുന്നത്. താനും തൻ്റെ ബ്രദറും കൂടെ ചേർന്ന് ക്രൂരമായാണ് മനുഷ്യരെ കൊല്ലുന്നത്, ഒരു മൃഗത്തെ പോലെ. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി താൻ ഒരു മൃഗമാണെന്നും താനൊക്കെ മനുഷ്യത്വമില്ലെന്നും തൻ്റെ ബ്രദറിനോട് ഉൾവേരിൻ എന്ന കഥാപാത്രം പറയുകയും അയാളിൽ നിന്ന് പിണങ്ങി പോകുന്ന കഥയാണ് പിന്നീടുള്ള കഥ പറയുന്നത്. തൻ്റെ ബ്രദറിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് വളരെയധികം ഒരു സ്വാതന്ത്ര്യം ഉണ്ടായെന്ന് തന്നെ പറയാം. വൈകാതെ തന്നെ കൈല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായി ഇദ്ദേഹം പ്രണയ ജീവിതം ആരംഭിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ആ യുവതിയെ കൊല്ലാൻ വേണ്ടി തൻ്റെ ബ്രദർ ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. ആ യുവതിയെ കൊന്നു എന്ന് പ്രചരിപ്പിക്കുകയാണ് തൻ്റെ ബ്രദറും. അതിനുശേഷം ഉൾവേരിൻ എന്ന കഥാപാത്രം തൻ്റെ ബ്രദറിനോട് റിവെഞ്ച് ചെയ്യുന്ന കഥയൊക്കെയാണ് ഈ സിനിമയിലൂടെ പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ളത്. അതാണ് ഈ മൂവിയുടെ കഥയെന്നൊക്കെ പറയുന്നത്. പേഴ്സണലി എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു ഗൈസ്. IMDb 10.6 റേറ്റിംഗ് ഉള്ള ഒരു ഗംഭീര മൂവി എന്ന് തന്നെ പറയാം. നിങ്ങൾ ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ചെന്നിനെ ഡൗൺലോഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഈ മൂവി ഓക്കെ ആണോ അല്ലേന്ന് തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക ഗൈസ്. താങ്ക്സ്.